നമസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വാഹന നിർമ്മാതാക്കളാണ് നമ്മുടെ മാരുതി സുസൂക്കി. സാധാരണക്കാരന് കാറെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി കൊടുത്തതിന്റെ പ്രധാന ചുമതലയും കമ്പനിക്ക് മാത്രമായി ഉള്ളതാണ്. ഏതെങ്കിലും വീട്ടിൽ പുതിയൊരു വാഹനം വാങ്ങാൻ തീരുമാനിച്ചാൽ തന്നെ ആദ്യം പരിഗണിക്കപ്പെടുന്നതും മാരുതിയുടെ മോഡലുകളാണ്. വിശ്വസിച്ച് കൂടെ കൂട്ടാം എന്നുള്ളതും കുറഞ്ഞ മെയിൻ്റനൻസും നല്ലൊരു മൈലേജ് തരുന്ന വാഹനവും റീസെയിൽ വാല്യൂ എന്നിങ്ങനെയുള്ള മികവുകളും മാരുതിക്കാരുകളെ വേറിട്ട് നിർത്താറുണ്ട്. ബ്രാൻഡ് നിരയിലെ ഓൾട്ടോ കേട്ടൻ, എസ്പ്രസോ, സെലാരിയോ എന്നിങ്ങനെയുള്ള ബജറ്റ് ഫ്രണ്ട്ലി എൻട്രി ലെവൽ വാഹനങ്ങളെല്ലാം ഇപ്പോൾ വൺ ഹിറ്റുമാണ്. അങ്ങനെ ഉപഭോക്താക്കളുടെ പൾസറിഞ്ഞ് വാഹനങ്ങൾ ഇറക്കാൻ ഇത്ര മിടുക്കുള്ള ബ്രാൻഡ് വേറെ ഇല്ലെന്ന് തന്നെ പറയാം. ഇന്ത്യയിൽ വിൽപ്പനയിൽ മാത്രമല്ല വിൽപ്പനാനന്തര സേവനങ്ങളിലും മാരുതി മികച്ചതാണ്. അധികം പരാതികളൊന്നുമില്ലാതെ രാജ്യത്തിന്റെ ഏത് മൂലയിലും സർവീസ് സെന്ററും മറ്റു കാര്യങ്ങളുമുള്ള കമ്പനി ഉപഭോക്താക്കളെ ദൈവത്തെ പോലെ തന്നെ കാണുന്നതെന്ന് പറഞ്ഞാലും അതിശയമില്ല. വാഹനങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ടെത്തിയാൽ അത് തിരികെ വിളിച്ച് പരിഹരിക്കാനും മാരുതി പ്രത്യേകം ശ്രദ്ധിക്കാറുണ്ട്. ഇപ്പോഴത്തെ അത്തരത്തിലൊരു തിരിച്ചു വിളിക്കൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മാരുതി സുസുക്കി. ചില തകരാറുകൾ കണ്ടെത്തിയതിനെ തുടർന്ന് എസ്പ്രസോ, ഇക്കോവാൻ എന്നിവയുടെ 77,000 യൂണിറ്റുകളാണ് തിരിച്ചു വിളിക്കുക എന്നാണ് കമ്പനി പറയുന്നത്. സ്റ്റിയറിംഗ് വീൽ സജ്ജീകരണത്തിലെ തകരാറാണ് മോഡലുകൾ തിരികെ വിളിക്കാൻ കാരണമായിരിക്കുന്നത്. ഇതിനെ തുടർന്ന് ജൂലൈ 24 തിങ്കളാഴ്ച ബ്രാൻഡ് ഒരു പ്രസ്താവന ഇറക്കുകയും ചെയ്തു. കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ നിർമ്മിച്ച മോഡലുകളിലാണ് പ്രശ്നങ്ങൾ കണ്ടെത്തിയിരിക്കുന്നത്. പ്രധാനമായും എസ്പ്രസോ, ഈക്കോ എന്നിവയുടെ ബാധിത മോഡലുകളുടെ ഉടമകൾക്ക് പണം നൽകാതെ തന്നെ തകരാർ പരിഹരിക്കുന്നതിന് അടുത്തുള്ള ഡീലർമാരെ ബന്ധപ്പെടുകയാണ് വേണ്ടതെന്നാണ് മാരുതി പറയുന്നത്. 2 കാറുകളുടെയും 87,599 യൂണിറ്റുകളാണ് കമ്പനി തിരിച്ചു വിളിച്ചിരിക്കുന്നത്. ഈ വാഹനങ്ങളിലെ സ്റ്റിയറിംഗ് ടൈറോഡിന് തകരാറുണ്ടെന്നാണ് മാരുതി സുസുക്കി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ 2021 ജൂലൈ 5 ഫെബ്രുവരി 15 ഇടയിൽ നിർമ്മിച്ച എസ്പ്രസോ, ഈക്കോ മോഡലുകളിലാവും ഈ തകരാറുകൾ ഉണ്ടാവുക. ഇത്തരം വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന സ്റ്റിയറിംഗ് ടൈറോഡിന്റെ ഒരു ഭാഗത്ത് തകരാർ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് സംശയിക്കുന്നുവെന്നും ഇത് അപൂർവ സന്ദർഭങ്ങളിൽ വാഹനത്തിന്റെ സ്റ്റിയറബിലിറ്റിയെയും ഹാൻഡിലിങ്ങിനെയും തകരാറിലാക്കുമെന്നുമാണ് കമ്പനി പ്രസ്താവനയിൽ വ്യക്തമാക്കിയത്. സമീപകാലത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായ മാരുതി നടത്തിയിരിക്കുന്ന ഏറ്റവും വലിയ തിരിച്ചുവിളികളിൽ ഒന്നാണിത്. 2 വർഷം മുൻപ് മോട്ടോർ ജനറേറ്റർ യൂണിറ്റിന്റെ തകരാറ് കാരണം സിയാസ്, വിറ്റാര, ബ്രീസ, XL6 പെട്രോൾ വേരിയന്റുകൾ ഉൾപ്പെടെ വിവിധ മോഡലുകളുടെ 200,000+ യൂണിറ്റുകൾ മാരുതി തിരിച്ചു വിളിച്ചിരുന്നു. കഴിഞ്ഞ വർഷം വാഗനാർ, ബാലാനോ ഹാഷ്ബാക്കുകളിലെ ഫ്യൂവൽ പമ്പുകളിൽ തകരാറുള്ളതിനാൽ മാരുതി 1,50,000 യൂണിറ്റുകളും തിരിച്ചു വിളിച്ചിരുന്നു. അതേ വർഷം തന്നെ തകരാറ് സംഭവിച്ച മോട്ടോർ ജനറേറ്റർ യൂണിറ്റിന് 63,493 യൂണിറ്റ് സിയാസ്, എർട്ടിഗ, XL6 പെട്രോൾ, സ്മാർട്ട് ഹൈബ്രിഡ് വേരിയന്റുകളും കമ്പനി തിരിച്ചു വിളിച്ചിട്ടുണ്ടായിരുന്നു. വാഹന വ്യവസായത്തിൽ ഇതൊരു പുതുമയുള്ള കാര്യമല്ലെങ്കിലും ബ്രാൻഡുകൾ ഇത്തരത്തിലുള്ള ഉപഭോക്താക്കളുമായുള്ള അവരുടെ കടമ നിറവേറ്റുന്നത് കൈയടിയർഹിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. 2019 മാരുതി സുസുക്കി എസ്പ്രസോ ആദ്യമായി വിപണിയിലെത്തിക്കുന്നത്. പിന്നീട് മികച്ച സിറ്റി കാറായി പേരെടുത്ത ഈ മൈക്രോ വാഹനത്തിന്റെ 100,000+ യൂണിറ്റുകളാണ് ഒരു വർഷം നിരത്തിലിറങ്ങിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ആദ്യമായി കാർ വാങ്ങുന്നവർ ഇത് പ്രായോഗിക ഓപ്ഷനായി കണക്കാക്കാറുമുണ്ട്. വ്യത്യസ്ത വകഭേദങ്ങളെ ആശ്രയിച്ച ഇതിന്റെ വില 4.5 ലക്ഷം മുതൽ 5.5 ലക്ഷം അല്ലെങ്കിൽ 6 ലക്ഷം രൂപ വരെയാണ് നീളുന്നത്. എന്തായാലും തെറ്റംഗീകരിച്ച ഇത്തരത്തിലൊരു ഉദ്യമം മാരുതി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് കൈയടി അർഹിക്കുന്നത് തന്നെയാണ്.